ഈ മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രദർശനം നടത്താൻ ഒരുങ്ങിയതിൻ്റെ യഥാർത്ഥ ഉള്ളുകൾ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നു. ഇപ്പോൾ കെ എസ് ശബരിനാഥനെ മുൻ എം എൽ എ അദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇക്കാര്യത്തിൽ. ഇത് ഇവർ വളരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയാണെന്ന് ഇപ്പം മനസ്സിലായി. അത് പുറത്തു വന്നത് ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഗ്രൂപ്പ് വഴക്കാണ് ഗ്രൂപ്പ് വഴക്കോ എന്നുള്ളത് എന്റെ അല്ല ഇവിടെ പ്രസക്തി. പറയാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏത് ഗ്രൂപ്പാണെങ്കിലും ശരി, അത് തെമ്മാടത്തിന് വന്ന് ഇപ്പൊ പുറത്തു വന്ന് നിങ്ങളൊക്കെ അറിഞ്ഞത് ഇപ്പോൾ ഗ്രൂപ്പിന്റെ അതുകൊണ്ട് അത് ചർച്ച തന്നെ അവര് പിന്നെ ഒഴിവാക്കി. മാത്രമല്ല അവരുടെ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം അഡ്മിൻ ഒള്ളിയാക്കി. ഇപ്പൊ അഡ്മിൻ മാത്രം സംസാരിച്ചാൽ മതി. അല്ല, ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വേറെ രസകരമായ കാര്യം കൂടെ ഉണ്ട്. ഈ ശബരിനാഥന്റെ പേര് എഴുതിയിരിക്കുന്നത് കെ ശബരിനാഥൻ എം എൽ എ എന്നാണ്. അയാളെ തോറ്റ കാര്യമൊന്നും ഈ സ്വന്തം പ്രസ്ഥാനത്തെ പറ്റി അറിഞ്ഞില്ല. അവരൊക്കെ അല്ല, അവരൊക്കെ എപ്പോഴും ട്യൂബ്ലൈറ്റ് ആണല്ലോ. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ട്യൂബ്ലൈറ്റാ, കാണാൻ നല്ല പ്രകാശമാ, പക്ഷേ വെട്ടി വെട്ടിയെ കത്തു. പിന്നെ ശബരിനാഥ് സ്പീക്കർ എന്ന് പറയാതിരുന്നത് കാരണം അവന്റെ അച്ഛന്റെ പിന്നെ അവസാനം സ്പീക്കറായിരുന്നില്ല. ചിലവൊക്കെ ശബരിനാഥ് സ്പീക്കർ എന്ന് പറയാതിരുന്നത് നമ്മള് കേരളം രക്ഷപ്പെട്ടു. നമ്മൾ ആ വാട്സപ്പ് ചാറ്റുകൾ വായിക്കുമ്പോഴേ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. ഇവർ എത്ര കൃത്യമായിട്ട് ഏകോപിപ്പിക്കുന്നുള്ള രണ്ടുപേര് കയറുന്നുണ്ട്. അപ്പൊ അവിടെ ഒരാൾ കോർഡിനേറ്റ് ചെയ്യണം, വിമാനത്തിൽ പ്രതിഷേധിക്കും, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ സ്വീകരിക്കാൻ വേറെ ആള്. വിമാന കമ്പനിക്ക് ഒരു അപകടം പറ്റി, അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തത് ഇങ്ങനെ മൂന്ന് അൺവാണ്ടഡ് എലിമെന്റ്സ് കയറുന്നുണ്ട്, നൊട്ടോറിയസ് പിന്നെ ക്രിമിനൽസ് ആണ് എന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും അത് തടയുക പോലും ചെയ്ത ആരെ ഇവര്. പക്ഷെ അവരുടെ റിപ്പോർട്ട് അവര് ഇവർക്ക് മാപ്പ് പറഞ്ഞല്ലോ. ആരോട് സോറി പറഞ്ഞാ പറയാ, വിമാന കമ്പനി അവർക്ക് ശിക്ഷ കൊടുക്കുന്ന രണ്ടാഴ്ച ശിക്ഷ ഏർപ്പെടുത്തിയെങ്കിലും അതിന്റെ താഴെ അവര് സോറി പറഞ്ഞിരിക്കുന്നു. സോറി ആർക്കും പറയാം. അങ്ങനെയുള്ള താഴെക്കടയിലുള്ള ആളുകളല്ല, പോലുള്ള ഒരു വിമാന കമ്പനിയാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ. ഈ പരാതി കൊടുത്ത ആരാണ്? ഹൈബിയുടെ എം പി ആണ്. പരാതി കൊടുത്ത ആർക്കാണ്? ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കാണ്. ഇന്നലെ അവരെ കോൺഗ്രസ്സുകാരനായിരുന്ന ആളാണ്, പഴയ സഹപ്രവർത്തകനാണ്. കൊണ്ട് കൊടുത്ത് പറഞ്ഞാണ് ഞങ്ങളെ തൽക്കാലം തടി രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് അയാളങ്ങനെ വോട്ടാണ്. കാരണം ഇതിനകത്ത് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ ഇടപെട്ടു, അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. എങ്ങനെയും പ്രതിരോധിക്കാൻ, കാരണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള കടന്നാക്രമണമാണ് ഈ. അത് കായികമായി പിന്നെ ആക്രമിക്കാൻ വന്നത് തടഞ്ഞ ഒരു കുറ്റം മാത്രമേ ഇ പി ജയരാജൻ. പക്ഷെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ രക്ഷിക്കുകയാണ് ഇ പി ജയരാജൻ ചെയ്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിമാന കമ്പനി ചെയ്യേണ്ടത് ആരെയാണ് പിന്നെ വിലക്കേണ്ടത്? ഈ യൂത്ത് കോൺഗ്രസ്സുകാരെയാണ്. അതിനു പകരം ഇ പി ജയരാജനെ മൂന്നാഴ്ച ഏറ്റവും കൂടുതൽ വിലക്ക് ഇ പി ജയരാജൻ മാത്രമല്ല, ഒരു മുഖ്യമന്ത്രിയെ വിമാനത്തിൽ തടയുന്ന ഒരാളാണ്. ആജീവനാന്തം ഈ വിമാന കമ്പനി അവരുടെ വിമാനത്തിൽ കയറ്റാൻ പാടില്ല. അതിനു പകരം മുഖ്യമന്ത്രിയുടെ ആക്രമണത്തിന് തടഞ്ഞ ആളാണ് നിങ്ങൾ മൂന്നാഴ്ച. അവിടെയും വിവേചനമാണ്. വിവേചനം മാത്രമല്ല, അത് മുഖ്യമന്ത്രിയെ പോലും, മുഖ്യമന്ത്രിക്ക് പോലും സുരക്ഷ കൊടുക്കാൻ, മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് പോലും സുരക്ഷയില്ലാത്ത സംവിധാനം അല്ലേ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്? അതാണ്. പക്ഷേ വിമാന കമ്പനിയാണ് ഇത് കാണിക്കേണ്ടത്. വിമാന കമ്പനി കാണിച്ചത് വളരെ തെറ്റാണ്. വിമാനത്തിനകത്ത് വെച്ച് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നു, ഈ വിമാന കമ്പനി അടച്ചുപൂട്ടേണ്ടി വരില്ലേ? അതെ. അല്ലെ, അപ്പൊ അത് തടഞ്ഞ ജയരാജന് ജയിൽ ശിക്ഷയും, ഈ അത് പിന്നെ അടി കയ്യോങ്ങി കൊണ്ട് ചെന്ന ആളുകൾക്ക് അവന് ജാമ്യം, നല്ല ഒന്നാം തരം പ്രൂ കോപ്പി എന്ന് പറയുന്ന ഒരു രീതിയല്ലേ ചെയ്തിരിക്കുന്നത്? ഇവിടുത്തെ ഏർപ്പാടാണ് ഇങ്ങനെ. എന്നിട്ട് വിമാന കമ്പനിയുടെ വിവേചനം, അതാണ് രസം. സോറിയും കൂടെ പറഞ്ഞിരുന്നു. ആ സോറി, അതുകൊണ്ടാണല്ലോ പിന്നെ ജയരാജൻ പറഞ്ഞതിനകത്ത് ഒരു തെറ്റില്ല. ജയരാജൻ ആ വിമാന കമ്പനിയിൽ ആ വിമാനത്തിൽ ഇനി കയറില്ല എന്ന് പറഞ്ഞത് ഓക്കെ, അത് ജയരാജന്റെ അത് ജയരാജന്റെ ഇഷ്ടമാണ്. കേറിയോ കേറാതിരിക്കും, നാളെ കേറിയെന്ന് വരും, ചിലപ്പോൾ അത് വേറെ കാര്യം. അല്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് ഇതാണ് അനുഭവമെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകും നിന്റെ വിമാനവും വേണ്ട, ഞാൻ അത് പിന്നെ ജയരാജൻ ലിഫ്റ്റ് കൊടുക്കുമോ? നമ്മൾ ലിഫ്റ്റ് കൊടുക്കുമ്പം അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകുമ്പോൾ ലിഫ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ നിന്റെ വണ്ടി എനിക്കെതിരെ എന്റെ വണ്ടി വേണ്ട, കയറത്തില്ല എന്ന് പറയുന്നതിലേ ഉള്ളൂ ജയരാജൻ കാണിച്ചത്. അത് സ്വാഭാവികം മാത്രമാണ്. എന്തായാലും കോൺഗ്രസിലെ ഗ്രൂപ്പുകളിൽ കൊണ്ടൊരു ഗുണമുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഇത് പുറത്താരും പുറത്തു ഇത് കാര്യങ്ങൾ ജനങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾ. അപ്പൊ ഇത് ആസൂത്രിതമാണ്. ഒരു കാര്യം വളരെ ക്ലിയർ ആണ്,
ചില സമയങ്ങളിൽ ഗ്രൂപ്പുകൾ നമ്മൾ ഗ്രൂപ്പ് നല്ലതാണ്, ജനങ്ങൾക്ക് നല്ലതാണ് ഗ്രൂപ്പ്. കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല ജനങ്ങൾക്ക് നല്ലതാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, അറിഞ്ഞല്ലോ അല്ലെ നമ്മളിപ്പോ ഇത് ചർച്ചാ വിഷയമാക്കിയത്. ഈ ഗ്രൂപ്പിൽ എന്നിട്ടാണ് അല്ല അരി തിന്നതും പോരാ, ആശാരിയെ കടിച്ചതും പോരാ, പിന്നെ നായ്ക്ക മുറുകുറുപ്പെന്ന് പറയുന്നത് പോലെയാണ്. ഞങ്ങളുടെ നാട്ടിലൊരു പഴമൊഴിയാണ് എന്ന് പറയുന്നത് പോലെ ഇത് വീട്ടിൽ ഇതെല്ലാം ചെയ്തിട്ടും ഊത്തുവാന്മാരാണ് കൊടിയും പിടിച്ച് പിന്നെ അടി കൊള്ളാനും ചന്തിയില് ആസനത്തില് ആ പോലീസുകാരന്റെ ലാത്തി കൊണ്ട് പിന്നെ അടി കൊള്ളാനും ഒക്കെ നടക്കുന്നത്. ആ കഷ്ടത്തെ പറയാൻ കഷ്ടമൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പറയേണ്ടത് കഷ്ടം തന്നെ.